അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി കടല കൊണ്ട് ചിക്കൻ കട്ട്ലറ്റിനേക്കാളും ടേസ്റ്റിയായി കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന വീഡിയോ ആണ്. 3 വിസിലിട്ടിട്ട് കടല പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ടിരുന്നു. പിന്നെ ഇത് തലേന്ന് പൊതിർത്തിയ കടലയാണ്. ഇതുപോലെ നിൽക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ പുഴുങ്ങിയെടുക്കണം. ഇനി കടല നന്നായി ആറിയ ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ അതിലേക്ക് ഇത്രയും പിന്നെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. 2 പച്ചമുളക്, എല്ലാം ചെറിയ ചെറിയ പീസായിരിക്കണം. 1 ഉള്ളി, കറിവേപ്പില കട്ടാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില പുതിനയില മിക്സ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ബിരിയാണി മസാല. നേരത്തെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് കൈ കൊണ്ട് നന്നായി ഉടച്ചെടുത്തിരുന്നു. അതും ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. ഈ ക്രഷാക്കുമ്പോൾ കടല പൊടിയാത്തത് ഉണ്ടാകരുത്. ഇതുപോലെ ഇനി ഓരോന്നായി എടുത്ത് ബോൾ ഷേപ്പാക്കി കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കട്ട്ലറ്റിനേക്കാളും ടേസ്റ്റിയാണ്. കുട്ടികൾ നന്നായി കഴിച്ചോളും. കടലക്കറിയൊന്നും കുട്ടികൾ കഴിക്കാറില്ലല്ലോ. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡും പൊടിച്ചിരുന്നു. ഈ മുട്ടയിലേക്ക് ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി കുരുമുളകും ഇട്ടിട്ട് 3 കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി ഓരോന്നായി എടുത്ത് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രെഡിലും ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കണം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കിയെടുത്താൽ ഉള്ളു വേവാതെ പുറം മാത്രം ക്രിസ്പി ആയിരിക്കും. ലോ ഫ്ലെയിമിലാകുമ്പോൾ എണ്ണ നന്നായി കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ആക്കിയെടുക്കാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനൊരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. 1 കഷ്ണം ഉള്ളി, 2 വലിയ തക്കാളി നന്നായി പഴുത്തത്, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് നന്നായി ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. പൊതിയിനയിൽ കൂടി കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കാം. അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും താളിച്ചിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ആയിരിക്കണം കടുക് പൊട്ടിക്കേണ്ടത്. എന്നിട്ട് ഓരോന്നായി ഇതുപോലെ എടുത്ത് കഴിക്കാം. ഉള്ളൊക്കെ വെന്ത് നല്ല കട്ലറ്റായി വന്നിട്ടുണ്ട്.